അപ്പോൾ ദിലീപ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ദിലീപ് ഈ കൊല്ലത്ത് ചന്ദ്രത്തോപ്പ് ഐ ടിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ തടഞ്ഞതിൽ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എ ബി പിയുടെയും എൻ ഡി എ മണ്ഡലം കമ്മിറ്റിയുടെയും പരാതിയിലാണ് നടപടി യഥാർത്ഥത്തിൽ ഇന്നലെ വളരെ അനാവശ്യമായ ഒരു കാര്യമാണ് ഉണ്ടായിരുന്നത് ഈ എസ് എഫ് ഐ പ്രവർത്തകർക്ക് അവിടെ ക്യാമ്പയിൻ നടത്തിയ അദ്ദേഹം പോകുമായിരുന്നു ഇപ്പോൾ പോലീസ് കേസെടുത്തു ആദ്യഘട്ടത്തിൽ പോലീസ് കേസെടുക്കുന്നതിൽ വലിയ താല്പര്യം കാണിച്ചില്ല അങ്ങനെ ഒരു പരാതി എൻ ഡി എയ്ക്ക് അരുൺകുമാർ എൻ ഡി എ ചൊടിപ്പിച്ചത് ഇതാണ് നേരത്തെ ഇവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എം മുകേഷും ഇവിടെ എത്തിയിരുന്നു മുകേഷ് ഇവിടെ എത്തി സർട്ടിഫിക്കറ്റ് വിതരണം അടക്കം നടത്തിയതിനു ശേഷമാണ് പോയത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ എൻ കെ കൃഷ്ണകുമാറും അവിടെ എത്തി നടത്താൻ ഉദ്ദേശിച്ചിരുന്നു കൃഷ്ണകുമാർ അവിടെ എത്തി കൃഷ്ണകുമാറിൻ എൻ ഡി എ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്വീകരണം അതുപോലെ തന്നെ കായിക മത്സരങ്ങൾക്ക് വിജയികളായിട്ടുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് ഇത് തന്നെയാണ് എസ് എഫ് ഐ തടഞ്ഞത് അത് അനാവശ്യമായ തടൽ തന്നെയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകും കാരണം അവിടെ എ ബി വി പിൻ്റെ ചെയർമാനാണുള്ളത് എസ് എഫ് ഐ യൂണിയൻ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവർ പറയുന്നത് ഇത് നേരത്തെ പ്രിൻസിപ്പാളായിരുന്നു ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ പെട്ടെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് നൽകിയതാണ് ഞങ്ങളെ ചൊടിപ്പിച്ചതും അത് തടയുക മാത്രമാണ് ചെയ്തത് അല്ലാതെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കോളേജിൽ വരികയും അത് വോട്ടർ അഭ്യർത്ഥിക്കുന്നതിനും ഒരു പ്രശ്നവുമില്ല എന്ന് എസ് എഫ് ഐ പറയുമ്പോഴും ഇന്നലെ വലിയൊരു സംഘർഷം അവിടെ ഉണ്ടാകുകയും അതിനെ തുടർന്ന് ഈ എൻ ഡി എ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിനെ എത്തിയിട്ടാണ് ഈ കുട്ടികളെ പിടിച്ചു മാറ്റുകയും പിന്നീട് പോലീസും അധ്യാപകരെല്ലാവരും എത്തി പ്രശ്നം ശാന്തമാക്കുകയും ചെയ്തു പിന്നെ ഈ കൃഷ്ണകുമാർ അടക്കം വലിയ നല്ലൊരു പ്രസംഗമൊക്കെ നടത്തിയിട്ടാണ് അവിടെ നിന്ന് പോയത് സംഭവത്തിലാണ് പിന്നീട് എ ബി വി പി പ്രവർത്തകരുടെ പരാതി അതുപോലെ തന്നെ എണ്ഡലം എൻ ഡി എ മണ്ഡലം കമ്മിറ്റിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഏഴ് പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സംഘചേരൽ അതുപോലെ തന്നെ മർദ്ദി ആയുധം ഉപയോഗിച്ച് മർദ്ദിക്കൽ തുടങ്ങി വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഇവർ എൻ ഡി പറയുന്നത് തങ്ങൾക്ക് എവിടെ ചെന്നും വോട്ട് ിക്കാനുള്ള അവകാശമുണ്ട് അത് നിഷേധിക്കുകയാണിപ്പോൾ എസ് എഫ് ഐ അടക്കമുള്ള ആളുകളെ വെച്ചുകൊണ്ട് സി പി എം ചെയ്യുന്നതെന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്ന ബി ജെ എന്തായാലും ഈ ഏഴ് ഏഴുപേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് ഡോക്ടർ അരുൺകുമാർ